നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഗ്രാമർ ഫോർ ഓൾ പി എസ് സി എക്സാംസ് വരാൻ പോകുന്ന എൽ ഡി സി യൂണിഫോം തെസ്റ്റുകൾ എസ് ഐ ഇങ്ങനെ മുഴുവൻ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രത്യേകത പി എസ് സി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ വളരെ ഡെപ്ത് ഉള്ളൊരു ഭാഗമാണ് അതിൽ പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തുടക്കക്കാർക്ക് പോലും ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് നോട്ട് എഴുതുകയും റിവൈസ് ചെയ്യുകയും ചെയ്യുക പിന്നെ പഠിക്കുന്ന ഓരോ ക്ലാസ്സിന് ശേഷം അതിൽ നിന്നും പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും അതുകൂടി കൃത്യമായി ഫോളോ ചെയ്താൽ ആ ഒരു പാർട്ട് കൂടി കൃത്യമായി ഫോളോ ചെയ്താൽ വരാൻ പോകുന്ന പരീക്ഷകളിൽ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു ടോപ്പിക്കുന്ന ഒരു മാർക്കും ആർക്കും നഷ്ടമാകില്ല പക്ഷേ പലരും പഠിക്കുമ്പോൾ ഗ്രാമറൊക്കെ പഠിച്ച് റിവൈസ് ചെയ്യാറില്ല ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാറില്ല ഈ ഒരു കാരണം കൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഓർഡറിൽ ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുകയാണ് ഇന്ന് നമ്മുടെ ടെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടെൻസ് ടെൻസ് പഠിക്കാമെങ്കിൽ തന്നെ ഏകദേശം ഇനി വരാൻ പോകുന്ന ഒരു നാല് പാർട്ടോളം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും ടെൻസിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ടെൻസ് അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായി തോന്നും ഇപ്പം ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷയിൽ ചോദിക്കാറുള്ളത് ആ വിഭാഗത്തിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിന് നാല് ഡിവിഷൻസ് ആണുള്ളത് നമ്മൾ ഇത് ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിക്കുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പലർക്കും ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയാം പക്ഷേ എങ്ങനെ പരീക്ഷയിൽ ചോദിക്കും എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം ഇതാണ് പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടുള്ളവർ അല്ലെങ്കിൽ ഞങ്ങൾക്കിത് പാടാണ് അല്ലെങ്കിൽ എനിക്കിത് പാടാണെന്ന് തോന്നുന്നവർ ആ ഒരു ചിന്ത മാറ്റി വെച്ചേക്കാം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തന്നെ പി എസ് സിക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ പഠിക്കാം ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റെൻസ് നമുക്ക് അതിൻ്റെ വാക്യത്തിന്റെ ഘടന അറിയാം സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് ദി വേർബ് പ്ലസ് ഓബ്ജെക്ട് ആണ് സിമ്പിൾ പ്രസന്റൻസിന്റെ വാക്യത്തിന് ഘടന എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് സബ്ജെറ്റ് ഫോം ഓഫ് ദി വേർബ് പ്ലസ് ഓബ്ജക്ട് കൃത്യമായി പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് പ്ലസ് സബ്ജെറ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് പ്ലസ് ഡു ഓർ ഡസ് സബ്ജെറ്റ് ഈ ഒരു ആശയമാണ് വരുന്നത് ഇപ്പൊ നമുക്ക് നോക്കാം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹീ ഇവിടെ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഹി സിങ്സ് എ സോങ് അതിൽ ഹി എന്നുള്ളത് എന്താണ് സബ്ജെക്റ്റ് ആണ് സിങ്സ് എന്നുള്ളത് വെർബാണ് എ സോങ് എന്നുള്ളത് ഓബ്ജെക്റ്റ് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒരു സ്ട്രക്ചർ ദാറ്റ് ഈസ് സബ്ജെക്റ്റ് പ്ലസ് വി വൺ പ്ലസ് ഓബ്ജെക്ട് ോ പിന്നെ അതിന്റെ കൂടെ അത് ഡു ഓ ഡസ് ആ ഒരു ഡുഒര് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം ഇത്രയും ഓർത്തിരുന്ന മതി സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ഫോം ഓഫ് ദി വേർഡ് പ്ലസ് ഓബ്ജെക്ട് എന്നതാണ് സിമ്പിൾ വാക്യഘടന അപ്പോൾ ഘടന അറിയാം ഒരു ഉദാഹരണം ഓർത്തിരിക്കുക ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇവയെ പറയാനുണ്ട് ഫസ്റ്റ് പേഴ്സൺ പറഞ്ഞാൽ നമുക്കറിയാം പറയുന്ന ആള് സെക്കൻഡ് പേഴ്സൺ കേൾക്കുന്ന ആൾ ഇവ രണ്ടുമല്ലാതെ മൂന്നാമതുള്ള നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് അപ്പോൾ സിമ്പിൾ ടെൻസിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള വെർബ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം കിട്ടിയല്ലോ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ എന്തായിരിക്കും വെർബും സിംഗുലർ ആയിരിക്കും ഇനി തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും ദാറ്റ് ഈസ് ഹി എന്തായിരിക്കും സിംഗുലർ ആയിരിക്കണം ദേ വന്നു കഴിഞ്ഞാൽ എന്താണ് വെർബ് പ്ലൂറൽ ആയിരിക്കണം ഇതാണ് മീൻ ചെയ്യുന്നത് ഇത് പലയിടത്തും നമുക്ക് ആവശ്യമായി വരും ഇത് ഓർത്തിരിക്കുക ഇപ്പോൾ ശ്രദ്ധിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള സബ്ജെക്ട് ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും ഇനി തേർഡ് പേഴ്സൺ പ്ലൂറൽ ദാറ്റ് ഈസ് ദേ വന്നു കഴിഞ്ഞാൽ മാത്രം എന്തായിരിക്കും വെർബ് പ്ലൂറൽ ആയിരിക്കും അതായത് ഉദാഹരണം നോക്കുക ഷി തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിച്ചോണം ൈറ്റ് എന്നുള്ളത് സിംഗുലർ ആണ് അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത് അതിൻ്റെ സോറി റൈറ്റ് എന്നുള്ളത് പ്ലൂറൽ ആണ് അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സിംഗുലർ ഫോം ലഭിക്കുന്നത് അത് മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണ് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ് പ്ലൂറൽ ആണ് റൈറ്റ്സ് അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് റൈറ്റ്സ് എന്ന് പറയുമ്പോഴാണ് അത് സിംഗിളായിട്ട് മാറുന്നത് സിംഗുലറായിട്ട് മാറുന്നത് അപ്പോൾ ഷി സിംഗുലർ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റ് എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഷി റൈറ്റ്സ് എ ലെറ്റർ ഈ എക്സാമ്പിളൊക്കെ ധാരാളം തവണ ചോദിച്ചാണ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഷി ഡാഷ് എ ലെറ്റർ ഓപ്ഷൻ എ റോട്ട് ഓപ്ഷൻ ബി റൈറ്റ് ഓപ്ഷൻ സി റൈറ്റ്സ് ഇങ്ങനെ പല ഓപ്ഷൻസ് കൊടുക്കും ദേ സിംഗ് എ സോങ് അപ്പൊ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ് ദേ അപ്പം അതിലൂടെ എന്ത് വരിക്കണം വെർബും പ്ലൂറൽ ആയിരിക്കണം അപ്പോൾ എന്ത് വരും സിങ് എന്ന് വരും സിംഗ് എന്നുള്ളത് പ്ലൂറൽ ആണ് ഇനി അത് തന്നെ നമുക്ക് നോക്കാം ഹീ വരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അപ്പോൾ വെർബ് എന്താണോ സിംഗുലർ ആണ് അപ്പോൾ എന്ത് വരും ഹി സിംഗ്സ് എ സോങ് എന്നെ വരുത്തുള്ളൂ ഇത് മസ്റ്റ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പാട്ടാണ് സിമ്പിൾ പ്രസന്റിൽ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം ഈസ് ഐ വി ഫസ്റ്റ് പേഴ്സൺ യു സെക്കൻഡ് പേഴ്സൺ ഹി തേർഡ് പേഴ്സൺ ആണ് ഈസ് പി എസ് സി പരീക്ഷയിൽ ചോദിച്ച എക്സാമ്പിൾ ആണ് അപ്പോൾ അതുകൂടി സിമ്പിൾ പ്രസന്റൻസിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനിയാണ് നമുക്ക് എക്സാം പാർട്ടിലേക്ക് പോകുന്നത് ഇത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്ന നോക്കുക മനസ്സിലാക്കി വെച്ചേക്കാം പി എസ് സി യുടെ എക്സാമ്പിൾ സഹിതം പഠിക്കുക സിമ്പിൾ പ്രസന്റൻസ് ഏറ്റവും കൂടുതൽ തവണ പി എസ് സി ചോദിച്ചത് ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ സൂചിപ്പിക്കാൻ അതായത് ഒരു പ്രപഞ്ച സത്യത്തെ ഉദാഹരണം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇട്ടിയല്ലോ അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അപ്പോൾ ശ്രദ്ധിച്ചോണം ദ സൺ എന്നുള്ളത് എന്താണ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഈ സൺ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വെർബ് എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം അതുകൊണ്ടാണ് ഇവിടെ റൈസസ് എന്ന് വരുന്നത് ഓപ്ഷൻ ആദ്യം റൈസ് റൈസ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് വരും പേടിയല്ലോ ദിവൾ ദർത്ത് റിവോൾവ്സ് ദ സൺ അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പി എസ് സി വിത്ത് ഓപ്ഷൻസ് ഇട്ട പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ ടോപ്പിക് എല്ലാം പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു എക്സാം പോലെ നിങ്ങൾക്ക് തന്നിട്ട് പിന്നീട് അതിന്റെ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും പരിശ്രദ്ധിക്കുക ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് റൈസസ് വരാനുള്ള റീസൺ അല്ലോ ദർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ അപ്പം എർത്ത് എന്നുള്ളത് സിംഗുലർ ആയണ്ട് റിവോൾവ് വന്നാൽ തെറ്റാണ് കാരണം റിവോൾവ് എന്താണ് പ്ലൂറൽ ആണ് റിവോൾവ്സ് ആണ് സിംഗുലറായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സിമ്പിൾ പ്രസൻറ്റൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ സൂചിപ്പിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റൻസ് ഈ രണ്ട് എക്സാമ്പിൾ തന്നെ ക്വസ്റ്റ് പേപ്പർ വർക്കൌട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഒരുപാട് തവണ കണ്ടുണ്ടാവും ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ ഏത് ടെക്സ്റ്റ് നോക്കിയാലും പി എസ് പ്രീവിയസ് ക്വസ്റ്റനായിട്ട് ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ സിമ്പിൾ പ്രസന്റ് പ്രസന്റൻസിന്റെ ഏറ്റവും വേഗത്തിൽ ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ പഠിച്ചു ഇനി രണ്ടാമത് നമ്മുടെ ശീലങ്ങളെയും ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ശീലങ്ങളെയും ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റൻസ് ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശീലങ്ങളെയും ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കുന്നു ഐ ഗെറ്റ് അപ്പ് അറ്റ് ഫോർ എ എം എൻ്റെ ഒരു ശീലമാണ് പെട്ടിയല്ലോ ഹി യൂഷ്വലി ഗോസ് ടു കോളേജ് ബൈ ബസ് നമ്മൾ ആവർത്തി ചെയ്യുന്ന കാര്യമാണ് യൂഷ്വലി അവൻ യൂഷ്വലി ഗോസ് ടു കോളേജ് ബൈ ബസ് അപ്പോൾ ആ ഗോസ് വന്നതിന് റീസെന്റ് പിടിയിട്ടല്ലോ ഹീ എന്നുള്ളത് സിംഗുലർ ആണ് അപ്പോൾ ഗോ എന്നുള്ളത് പ്ലൂറൽ ആണ് ഗോസ് എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഓപ്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ അടുക്ക് നോർത്തണം ആ മെയിൻ വെർബിന് മുമ്പായിട്ട് ഒരു ഓഫ് ഫ്രീക്വൻസി വന്നു യൂഷ്വലി എന്നുള്ളത് ഇതൊരു ഹിൻഡാണ് ഓൾവെയ്സ് ഓഫൺ യൂഷ്വലി ജാർലി റെയർലി സെൽഡം റെഗുലർലി നവർ ആന്വലി ഡെയിലി എവറി ഡേ എവരി മന്ത് എവരി വീക്ക് തുടങ്ങിയ ഏതെങ്കിലും അഡ്വർഗോ ഫ്രീക്വൻസി സിമ്പിൾ പ്രസൻ്റൻസിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഐഡൻറ്റിഫൈ തോന്നണം ഒരുപാടുണ്ട് അഡ്വർഗോ ഫ്രീക്വൻസി ഇനിയുമുണ്ട് നമ്മൾ സാധാരണ ഒരു സെൻറ്റൻസിൽ കാണാൻ സാധ്യതയുള്ള ചില എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓൾവെയ്സ് ഓഫൺ യൂഷ്വലി ജാർലി റയർലി റെഗുലർലി നവർ സെൽഡം ആനുവലി ഡെയിലി എവറി ഡേ എവരി മന്ത് എവരി വീക്ക് ഇതിലേതെങ്കിലും ആഡ്വർബോ ഫ്രീക്വൻസി സിമ്പിൾ പ്രസന്റൻസിൽ ഉപയോഗിക്കുന്നു ദാറ്റ് ഈസ് ഇപ്പോൾ അത് മെയിൻ വെർബിന് മുമ്പായിട്ട് മെയിൻ വെർബ് കഴിഞ്ഞ് ഉപയോഗിക്കുന്നതുമുണ്ട് ചില എക്സെപ്ഷണൽ കേസിലൊക്കെയാണ് വരുന്നത് നോർമലി മെയിൻ വെർബിന് മുമ്പായിട്ടാണ് ഈ ആഡ്വെർബ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത് ഹീ യൂഷ്വലി ഗോസ് ടു കോളേജ് ബൈ ബസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് നമ്മുടെ അവൻ ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ഹി യൂഷ്വലി ബൈ ബസ് അപ്പോൾ പതിവായ് യൂഷ്വലി എന്നൊരു ആഡ് ഓർ ഫ്രീക്വൻസി നമുക്ക് വരുമ്പോഴേ മനസ്സിലാക്കണം പതിവായി വരുന്ന ശീലമാണ് അപ്പൊ ഏതായിരിക്കും സിമ്പിൾ പ്രസന്റൻസ് ഓപ്ഷൻ ആദ്യ ഗോ വെന്റ് ഗോസ് എന്നൊക്കെ കാണും ഗോസ് ആണ് ശരിത്രമായിട്ട് വരുന്നത് പെട്ടിയല്ലോ അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ സൂചിപ്പിക്കാൻ സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നു അതാണ് പരീക്ഷയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയുള്ള കാര്യം ഓർത്തോടുമ്പോഴേ ആ വെർബ് എങ്ങനെ വേണം എന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിക്കണം രണ്ട് നമ്മുടെ ശീലങ്ങളെയും ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻ്റൻസ് ഐ ഗെറ്റ് അപ്പറ്റ് ഫോർ എ എം എൻ്റെ ശീലമാണ് ഹി യൂഷ്വലി ഗോസ് ടു കോളേജ് ബൈ ബസ് അവൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആൾവേസ് ഓഫൺ യൂഷ്വലി ജനറലി റയർലി റെഗുലർലി നവർ സെൽഡം ആനുവലി ഡെയിലി എവറി ഡേ എവരി മന്ത് എവ്ര വീക്ക് ഇങ്ങനെയുള്ള ആഡ് വെറോ ഫ്രീക്വൻസി മെയിൻ വെറുബിന് മുമ്പ് വന്നാൽ അപ്പഴും ഐഡൻറ്റിഫൈ തോണം അത് സിമ്പിൾ പ്രസന്റൻസ് ആണെന്ന് അപ്പോൾ രണ്ട് ആയി മൂന്നാമത്തത് നേരത്തെ തീരുമാനിച്ച വിദൂരഭാവിയിൽ തീർച്ചയായും സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ ഒരുപാട് അങ്ങല്ല എങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നടക്കും ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ദ ജപ്പാൻ നെക്സ്റ്റ് മന്ത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് ഉറപ്പായിട്ടും അടുത്ത മാസം ജപ്പാൻ വിസിറ്റ് ചെയ്യും ഇപ്പോൾ ശ്രദ്ധിച്ചോണം ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് അതുകൊണ്ടാണ് എന്ത് വന്നത് വിസിറ്റ്സ് എന്ന വെർബ് വന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പി എസ് സി ഒരുപാട് തവണ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ എക്സാമ്പിളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ദ ജപ്പാൻ നെക്സ്റ്റ് മന്ത് ദ എസ് എൽ സി എക്സാം നെക്സ്റ്റ് മാർച്ച് അവൻ അടുത്ത മാർച്ചിൽ ഉറപ്പായിട്ടും പരീക്ഷ എഴുതും നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് ഹി റൈറ്റ്സ് ദ എസ് എസ് എൽ സി എക്സാം നെക്സ്റ്റ് മാർച്ച് അപ്പോൾ ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ദ ജപ്പാൻ നെക്സ്റ്റ് മന്ത് ഈ ഒരു എക്സാമ്പിൾ ഒരുപാട് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ശ്രദ്ധിച്ചോണം ഇതൊന്ന് ശ്രദ്ധിച്ചോണം നേരത്തെ തീരുമാനിച്ച വിദൂര ഭാവിയിൽ അതായത് ഇപ്പം സമീപഭാവി എന്ന് പറയുന്നത് നാളെയാണ് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടാണ് പെട്ടിയല്ലോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയാണ് പക്ഷെ അടുത്ത മാസം എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെയാണ് ആ ഒരു വേർഡ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം കാരണം വേർഡെടുത്ത് ഇതുവഴി ഒരു കമ്പാരിസൺ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ തീരുമാനിച്ച വിദൂരഭാവിയിൽ തീർച്ചയായി സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ ഇത് ഉപയോഗിക്കുന്നു അപ്പോൾ മൂന്ന് ആപ്ലിക്കേഷൻസ് ആയി സിമ്പിൾ പ്രസൻറ്റിന് നാല് ഒരു സ്ഥിരമായ സ്ഥാനത്തെ കാണിക്കുവാൻ സിമ്പിൾ പ്രസൻറ്റൻസ് ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുനാവായ സ്റ്റാൻഡ്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ അല്ലെങ്കിൽ ൽ സ്റ്റാൻഡ്സ് ഓൺ ദ ബാങ്ക് ഓഫ് യമുന അതൊരു സ്ഥിരമായ സ്ഥാനത്തെ കാണിക്കാനാണ് ഇപ്പോൾ തിരുന്നാവായ സ്റ്റാൻഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരത എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമായ സ്ഥാനമാണ് അതവിടെ തന്നെ ഉള്ളതാണ് അല്ലെങ്കിൽ താജ്മഹൽ സ്റ്റാൻഡ്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് യമുന അങ്ങനെയുള്ള കാര്യങ്ങൾ അഞ്ച് പൊതുവായ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ എലഫൻസ് നെവർ ഈറ്റ് ഫ്ലഷ് എലഫൻസ് നെവർ ഈറ്റ് ഫ്ലഷ് പിടിയല്ലോ അതൊരു പൊതുവായ കാര്യമല്ലേ അപ്പം ആ നെവർ എവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കയറി വരും അത് നമുക്ക് വലിയ രീതിയിലൊന്നും പരീക്ഷ ചോദിച്ചില്ല എലഫൻസിന്റെ കേസൊക്കെ ഡയറക്റ്റ് ചോദിച്ച പ്രീവിയസ് ആണ് എലഫൻസ് നെവർ ഈറ്റ് ഫ്ലഷ് പിടിയല്ലോ അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇപ്പോൾ ഈ അഞ്ച് ആപ്ലിക്കേഷനാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് പിന്നെയും പറയാറുണ്ട് ക്രിക്കറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് അതേപോലെ ഒക്കെ സിമ്പിൾ പ്രസന്റൻസിലാണ് എല്ലാ കേസിലൊന്നും ഇല്ല എങ്കിലും കോമൺ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയാറുണ്ട് ഇത്രയും ഓർത്തിരുന്നാൽ മതി എവിടേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് ഒന്നൊരു യൂണിവേഴ്സൽ ട്രൂത്ത് രണ്ട് നമ്മുടെ ശീലങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളും മൂ മൂന്ന് നേരത്തെ തീരുമാനിച്ച് വിദൂര ഭാവിയിൽ തീർച്ചയായും നടക്കുന്നു നാല് സ്ഥിരമായ ഒരു സ്ഥാനത്തെ കാണിക്കാൻ അഞ്ച് പൊതുവായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഇതെല്ലാം സിമ്പിൾ പ്രസൻ ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് സിമ്പിൾ പ്രസൻ ടെൻസിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് രണ്ടാമത്തത് പ്രസൻ കണ്ടിന്യൂസ് ടെൻസ് വളരെ ഈസിയാണ് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കും അവിടെ എന്താണ് വാക്യഘടന സബ്ജക്റ്റ് പ്ലസ് ആമോർ ഈസോർ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വേർഡ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഈ വാക്യ എല്ലാവർക്കും അറിയാം കാരണം ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ഇത് ആവർത്തിച്ച് കേൾക്കുന്നതാണ് സബ്ജക്റ്റ് പ്ലസ് ആമോർ ഈസോർ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വേർഡ് ഉദാഹരണം പറഞ്ഞാൽ ഷി ഈസ് ഈറ്റിംഗ് ദോശ ഈസോർ ആർ ഷി ആൻഡ് ഈസ് വന്നു ഐ എൻ ജി ഫോം ഓഫ് ദി വേർഡ് ദറ്റ് ഈസ് ഈറ്റ് എന്നുള്ള ഓബ്ജെക്ട് ദോശബോൾ ഇപ്പോൾ ദേ ആയോണ്ട് തന്നെ പ്ലൂറൽ ആണ് അതുകൊണ്ട് ആർ വന്നു പ്ലെയിങ് ഐ എൻ ജി ഫോം ഓബ്ജെക്ട് ഫുട്ബോൾ ഇതെല്ലാം ഇതും ആണ് എല്ലാവർക്കും അറിയാം ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു നോക്കാം ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു അതായത് ഞാനിപ്പോൾ സംസാരിക്കുകയാണ് അപ്പം തന്നെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഈസ് ഹി ഈസ് റൈറ്റിംഗ് എക്സാം നൗ ഹി ഈസ് റൈറ്റിംഗ് എക്സാം നൗ അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം എഴുതുകയാണ് ഇപ്പൊ നോക്കുമ്പം ഹീ എന്നുള്ള സബ്ജെക്ട് ആണ് ഈസ് എന്നുള്ള ഉണ്ട് റൈറ്റിംഗ് എന്നുള്ള ഐ ജി ആണ് എക്സാം നൗ എക്സാം എന്നുള്ള ഓബ്ജക്റ്റ് ആണ് നൗ അതായത് പഠി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരത്തിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് തുടരുന്നുണ്ട് പരീക്ഷയ്ക്ക് ധാരാളം തവണ ചോദിച്ച ഒരു എക്സാമ്പിൾ ആണ് അതേപോലെ ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് നൗ ആ ചൈൽഡിന്റെ ഒരു ടൈപ്പ് ഇതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് നൗ ഇപ്പൊ കുട്ടി ഉറങ്ങിയാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്താണ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചൈൽഡ് എന്നുള്ളതാണ് ടൈപ്പ് ചെയ്തുള്ളത് മിസ്റ്റേക്ക് ആണ് ഇപ്പോൾ ശ്രദ്ധിച്ചോണം നൗ ടുഡേ റൈറ്റ് നൗ അറ്റ് ദിസ് മൂവ്മെന്റ് അറ്റ് പ്രസന്റ് എന്നീ വാക്കുകൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇപ്പൊ തന്നെ നമ്മൾ നൗ ആണ് കണ്ടത് അപ്പൊ നൗ എന്നോ ടുഡേ എന്നോ റൈറ്റ് നൗ എന്നോ അറ്റ് ദിസ് മൂവ്മെന്റോ അറ്റ് പ്രസന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എവിടെയാണ് അതെല്ലാം നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് പെട്ടെന്ന് അയൻ്റി ഫ് ചെയ്യാൻ വേണ്ടി ഒരു ഹിൻഡായിട്ട് പറയുന്നതാണ് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദീസ് റൈറ്റിംഗ് എക്സാം നൗ ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് നൗ അപ്പൊ നൗ ടുഡേ റൈറ്റ് നൗ അറ്റ് ദിസ് മൊമെന്റ് അറ്റ് പ്രസൻറ്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോണം നേരത്തെ തീരുമാനിച്ച സമീപ ഭാവിയിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു നേരത്തെ തീരുമാനിച്ച വിദൂര ഭാവിയിലാണെങ്കിൽ എന്തായിരുന്നു സിമ്പിൾ പ്രസന്റ് ആയിരുന്നു പക്ഷേ നേരത്തെ തീരുമാനിച്ച സമീപ ഭാവിയിലാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ദേ ആർ ഗോയിങ് ടു ഡൽഹി ടുമോറോ ദേവൂട്ട് ഈസ് ട്രാവലിംഗ് ടു ചെന്നൈ ടുമോറോ നേരത്തെ തീരുമാനിച്ചു സമീപ ഭാവിയിൽ നാളെ നടക്കുന്നു മറ്റേത് പ്രൈം മിനിസ്റ്റർ നെക്സ്റ്റ് മന്ത് പോകുന്നു അല്ലെങ്കിൽ അവൻ നെക്സ്റ്റ് ഏപ്രിൽ പരീക്ഷ ഒക്കെ പറഞ്ഞല്ലോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം പലപ്പോഴും ടെക്സ്റ്റിൽ കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചിരിക്കാം നേരത്തെ തീരുമാനിച്ച വിദൂര ഭാവിയിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്സും സമീപ ഭാവിയിലാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസും ഇതാണ് നമ്മൾ എക്സാമിന് വേണ്ടി മനസ്സിലാക്കി വെച്ചേക്കേണ്ടത് അപ്പോൾ നേരത്തെ തീരുമാനിച്ച സമീപ ഭാവിയിൽ സംഭവിക്കാത്തൊരു കാര്യത്തെ കുറിച്ച് ചോദിക്കാം ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിന്റെ രണ്ട് ആപ്ലിക്കേഷൻ പഠിച്ചു ഒന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തുടരുകയാണ് രണ്ട് നേരത്തെ തീരുമാനിച്ച സമീപ ഭാവിയിൽ സംഭവിക്കാത്തൊരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ ദ ആർ ഗോയിങ് ടു ഡൽഹി ദുഡ് ഈസ് ട്രാവലിങ് ടു ചെന്നൈ ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം സ്റ്റാറ്റിക് വെർബ് എന്നൊരു ആശയമുണ്ട് സ്റ്റേറ്റ് ഫീലിങ് ഇമോഷന് പൊസഷൻസ് അപ്പിയറൻസ് ഇവയെ കുടിക്കുന്ന വെർബുകളാണ് ഉദാഹരണം agree, appear, belong, consider, contain, declare, deserve, excuse, feel, fear, hate, hope, imagine, love, like, mean, prefer, remember, remember, smell, sound, suggest, oppose, taste, ടേസ്റ്റ് wish. വിഷ് ഒരുപാടുണ്ട് ഇതിൽ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ചില സംഭവങ്ങളാണ് ഈ സ്റ്റാറ്റിക് വേർബിൽ സാധാരണ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കത്തില്ല ദാറ്റ് ഈസ് ഐ എൻ ജി ഫോം യൂസ് ചെയ്യില്ല ഞാനിത് പറയാൻ കാരണം ഇത് വെച്ചിട്ട് ചില എക്സാമ്പിൾ ഈ ടിങ്ക് എന്നുള്ള വേർഡോ ലവ് എന്നുള്ള വേർഡോ ഒക്കെ വെച്ചിട്ട് ചില എക്സാമ്പിളൊക്കെ വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക് അതുകൊണ്ടാണ് ഇപ്പൊ സ്റ്റാറ്റീവ് വേർബ് സ്റ്റേറ്റ് ഫീലിംഗ് ഇമോഷൻ പൊസിഷൻ അപ്പിയറൻസ് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ സാധാരണ കേസിൽ റയർ കേസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് സ്റ്റാറ്റീവ് വേർബ് സാധാരണ കേസിൽ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ അപ്പോൾ ഈ ലുക്ക് എന്നുള്ള ഒരു സ്റ്റാറ്റീവ് വേർബ് ആയിട്ട് തെറ്റാണ് ആ പ്രയോഗം ലുക്ക് ഒരു സ്റ്റാറ്റി വെർബാണ് യഥാർത്ഥത്തിൽ അത് സിമ്പിൾ പ്രസന്റിൽ ഹി ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ എന്നേ പറയത്തുള്ളൂ പിഴിയിട്ടല്ലോ ഐ ആം തിങ്കിങ് യു ആർ ബോൾഡ് തിങ്ക് ഒരു സ്റ്റാറ്റിക് സ്റ്റാറ്റി വെർബൽ തെറ്റാണ് ഐ തിങ്ക് യു ആർ ബോൾഡ് പിഴീട്ടല്ലോ ഇങ്ങനെയാണ് നോർമലി പറയുക ചില കേസിലൊക്കെ നമ്മളിപ്പം പറയാം എന്താണ് ഷീസ് ഹാവിങ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അവൾക്കൊരു കുട്ടിയുണ്ടെന്നല്ല അവൾ പ്രഗ്നൻ്റ് ആണെന്നാണ് അവൾക്കൊരു കുട്ടിയുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക ഷീ ഹാസ് എ ചൈൽഡ് എന്നല്ലേ പറയാ ി ഈസ് ഹാവിംഗ് ഇ ചൈൽഡ് ചില കേസിലൊക്കെ റയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അത്രയ്ക്കൊന്നും ഡെപ്തിൽ നമ്മുടെ പരീക്ഷ ചോദിച്ചിട്ടില്ല ജസ്റ്റ് ഇത് എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പീട്ടില്ലല്ലോ ഹീസ് ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ അത്രയോ തെറ്റാണ് ഹി ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ അപ്പൊ ആ ലുക്കിംഗ് എന്നുള്ള തെറ്റായ റീസൺ ഒരു സ്റ്റാറ്റിക് വെറുബ് ആയണ്ട് അതിനെ നമ്മള് കണ്ടിന്യൂസ് ഐ എൻ ജി ഫോമിൽ സാധാരണ യൂസ് ചെയ്യാറില്ല ഐ ആം തിങ്കിങ് യു ആർ ബോൾഡ് അത് തെറ്റായി പിടി പിടിയിട്ടില്ല ടിങ്ക് തിങ്ക് എന്നുള്ളത് ഒരു സ്റ്റാറ്റി വെർബായ നമ്മൾ സാധാരണ കണ്ടിന്യൂസ് ദാറ്റ് ഈസ് ഐ എൻ ജി ഫോമിൽ യൂസ് ചെയ്യാറില്ല ഐ തിങ്ക് യു ആർ ബോൾഡ് അത് സിമ്പിൾ പ്രസന്റിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ മെയിനായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് ആപ്ലിക്കേഷൻ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു രണ്ട് നേരത്തെ തീരുമാനിച്ച് സമീപ ഭാവിയിൽ ടുമോറോ ടുഡേ ഈവനിങ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക പിന്നെ സ്റ്റാറ്റ് വേർബിൻ്റെ കേസും ഓർത്തിരിക്കുക അപ്പോൾ അതും പൂർണ്ണമായി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി മൂന്നാമത്തത് പ്രസ് പെർഫെക്റ്റ് ടെൻസ് അതിൻ്റെയും വാക്യത്തിന്റെ ഘടന എല്ലാവർക്കും അറിയാം സബ്ജെക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ാണ് വർബിന്റെ ഇത് മനസ്സിച്ച് പലപ്പോഴും ആ വി ത്രീ ഫോം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഐഡിഫ് ചെയ്യാൻ പറ്റും ടെൻസിൽ ആണെങ്കിൽ തന്നിരിക്കുന്നതിൽ പെട്ടെന്ന് ഇതാണെന്ന് അപ്പോൾ പെർഫെക്റ്റ് സബ്ജക്റ്റ് പ്ലസ് പ്ലസ് ഓർ ഹാസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ദാറ്റ് ഈസ് ഫോം ഓഫ് ദി ആണ് ഉദാഹരണം നോക്കാം ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ സബ്ജക്റ്റ് ഐ ആണ് ഹാവ് റൈറ്റ് എന്നുള്ളതിന്റെ വി ത്രീ ആണ് റിട്ടൺ ഓബ്ജെക്ട് ആണ് എ ലെറ്റർ ഹിയർ പിടിയല്ലോ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ ഐ വി സെക്കൻഡ് പേഴ്സൺ യു തേർഡ് പേഴ്സൺ എന്നിവയുടെ കൂടെ ഹാവ് ഉപയോഗിക്കണം ഐ ഹാവ് തെറ്റരുത് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണത് ഫസ്റ്റ് പേഴ്സൺ ഐ വി സെക്കൻഡ് പേഴ്സൺ യു തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിട്ടുള്ള ദേ ഇവയുടെ കൂടെ എന്താണ് ഹാവ് ആണ് ഉപയോഗിക്കുന്നത് ഇനി തേർഡ് പേഴ്സൺ സിംഗിളർ ആയിട്ടുള്ള ഹി ഷി ഇറ്റ് ഇവ വന്നാൽ ധൈര്യപൂർവ്വം ഹാസ് ഉപയോഗിച്ചണം ഒരുപാട് തവണ പല ക്വസ്റ്റിൻപ്പറിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വരാ വന്നിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഐ വി സെക്കൻഡ് പേഴ്സൺ യു തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയ ദേ എന്നിവയുടെ കൂടെ ഹാവ് ഉപയോഗിക്കണം അതേപോലെ തേർഡ് പേഴ്സൺ സിംഗിൾ ആയിട്ടുള്ള ഹി ഷി ഇറ്റ് എന്നിവയുടെ കൂടെ ഹാസ് ഉപയോഗിക്കണം ഇനി നമുക്ക് നോക്കാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെയൊക്കെ നമ്മൾ അപ്ലൈ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഗോൺ ഔട്ട് സബ്ജക്റ്റ് ആയി ഹാവ് ഹാസ് ആയി ഗോൺ എന്നുള്ളത് വീ മാണ് ജസ്റ്റ് എന്നുള്ളത് കാണിച്ചു അതായത് സംസാരിക്കുന്ന തൊട്ടു മുമ്പ് അത് പൂർത്തീകരിച്ചു ഷി ഹാസ് ജസ്റ്റ് കം അപ്പം ഇങ്ങനെ തൊട്ടു മുമ്പ് എന്നൊരു അർത്ഥത്തിൽ ഈ വേർഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിടിയല്ലോ അപ്പോൾ സംസാരിക്കുന്ന തൊട്ടു മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു ഇനി പ്രതീക്ഷയിലും നേരത്തെ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഹി ഹാസ് ഓൾറെഡി ഗോൺ ഫ്രം ഹിയർ മനസ്സിലായില്ല പ്രതീക്ഷയിൽ നേരത്തെ പോയി ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ ഈ ട്രെയിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾ ഒരു നൂറ് തവണ കണ്ടു കാണും പരീക്ഷയിൽ അത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ അതായത് ആ ഓൾറെഡി എന്നുള്ളത് നമുക്ക് മനസ്സിലായ എന്താണ് പ്രതീക്ഷയിൽ നേരത്തെ സംഭവിച്ചു ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ഈസിയാണ് സംസാരിക്കുക തൊട്ടു മുമ്പ് സംഭവിച്ചു അപ്പൊ ആ ജസ്റ്റ് എന്നൊരു വേർഡ് നമുക്ക് അവിടെ ആൻഡിഫ് ചെയ്യാൻ സാധിക്കും മൂന്നാല് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾ ഉദാഹരണം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ജസ്റ്റ് പെട്ടെന്ന് അതുപോലെ ഓൾറെഡി പ്രതീക്ഷയിൽ നേരത്തെ സംഭവിച്ചൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ ഹി ഹാസ് ഓൾറെഡി ഗോൺ ഫ്രം ഹിയർ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ അപ്പോൾ പ്രസന്റിന്റെ പെർഫെക്ടിന്റെ ആ സ്ട്രക്ചർ വരുന്നുണ്ടോ ഹി സബ്ജക്ട് ഹാവ് ഓർ ഹാസ് ഗോൺ എന്ന് പറയുമ്പോൾ വി ത്രീ ആണ് ആ ഓൾറെഡി വന്നതിൽ എന്ത് മനസ്സിലായി ഇത് പ്രതീക്ഷയിൽ നേരത്തെ സംഭവിച്ചു ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദ സ്റ്റേഷൻ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എപ്പോൾ നടന്നു നടന്നുവെന്ന് സമയം സൂചിപ്പിട്ടില്ല സൂചിപ്പിച്ചിട്ടില്ലാത്ത ഒരു ഭൂതകാല പ്രവർത്തിയെ സൂചിപ്പിക്കാൻ ഐ ഹാവ് സീൻ ഹിം പക്ഷെ എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല ദേ ഹാവ് ഔട്ട് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല ഇനി ശ്രദ്ധിച്ചോണം നാലാമത്തെ ആപ്ലിക്കേഷൻ സിൻസ് ഫോർ എന്നിവ എന്നിവ സമയത്തെ സൂചിപ്പിക്കുന്നതിന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു യഥാർത്ഥത്തിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് സിൻസിന്റെ ഫോറിന്റെ കറക്റ്റ് ആപ്ലിക്കേഷൻ വരുന്നത് ചില റെയർ കേസിലൊക്കെ ഇവിടെ ഇത് യൂസ് ചെയ്യാറുണ്ട് വി ഹാവ് നോൺ ഈച്ച് ഫോർ ഫൈവ് ഇയേഴ്സ് ധാരാളം തവണ ചോദിച്ചൊരു എക്സാമ്പിൾ ആണ് ഇങ്ങനെയായിരുന്നു വി ഹാവ് നോൺ ഈച്ച് ഫോർ ഡാഷ് ഇയേഴ്സ് ഇതിനകത്തിൽ ക്വസ്റ്റൻ ഇതായിരുന്നു വി ഹാവ് ഡാഷ് ഈച്ച് അതർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്നായിരുന്നു വി ഹാവ് ഡാഷ് നോൺ എന്നുള്ളത് വരുന്ന ഒരു സ്ട്രക്ചർ ഇത് മാത്രമായിട്ട് ഇതാണ് ആൻസർ ആയിട്ട് വന്നത് യഥാർത്ഥത്തിൽ സെൻസും ഫോറിന്റെ കൂടുതൽ ആപ്ലിക്കേഷൻ നെക്സ്റ്റ് ആണ് വരുന്നത് ചില റയർ കേസിൽ ഇവിടെ യൂസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് എൻസിന് നാല് ആപ്ലിക്കേഷൻ സംസാരിക്കാൻ തൊട്ടു മുമ്പ് സംഭവിച്ചു പ്രതീക്ഷയിൽ നേരത്തെ സംഭവിച്ചു എപ്പോൾ നടന്നുമെന്ന് സൂചിപ്പിച്ചിട്ടില്ലാത്തൊരു ഭൂതകാലത്തിൽ ഫോർ എന്നിവ സമയത്തെ സൂചിപ്പിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് അതിന്റെ എക്സാമ്പിളും പഠിച്ചിരിക്കുക ഇനി നമുക്ക് നാലാമത്തെ ടെൻസിലേക്ക് പോകാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ സിമ്പിൾ പ്രസന്റ് പഠിച്ചു പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു പ്രസന്റ് പെർഫെക്റ്റ് പഠിച്ചു നാലാമത്തേതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്ലസ് പ്ലസ് ഹാസ് പിന്നെ സിൻസ് ഫോർ എ ടൈം അത് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിനുവേണ്ടി പറയാം നോർമലി പറയുമ്പോൾ സ്ട്രക്ചർ ഇതാണ് സബ്ജക്ട് പ്ലസ് ഹവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വേർബ് എന്ന് പറയും ഇവിടെ സിൻസും ഫോറും പക്ക ആപ്ലിക്കേഷനാണ് ഈ ഒരു ഓപ്ഷൻ അതിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബീനൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ പ്രസന്റ് പെർഫെക്റ്റ് എൻസിലേക്ക് സിൻസും ഫോറും വന്നാൽ നോക്കേണ്ടതായിട്ടുണ്ട് നോർമലി ഇതിൽ തന്നെ ആൻസർ കാണും പാസ്റ്റിൽ ആരംഭിച്ചൊരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കുവാൻ ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് നയൻറ്റീൻ എയ്റ്റി നയൻ സ്ട്രക്ചർ നോക്കി സബ്ജക്റ്റ് ഐ ഹാവ് ഓർ ഹാവ് വന്നു ബീൻ വന്നു ഐ എൻ ജി ഫോം ഓഫ് ദി വേർബ് ലിവിംഗ് സിൻസ് ഫോർ സിൻസ് ആൻഡ് നയൻറ്റീൻ എയ്റ്റി നയൻ അതെന്താ പറഞ്ഞവരെ എങ്ങനെയാണ് സിൻസ് ഫോർ യൂസ് ചെയ്യാന്ന് ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ തേർട്ടി ഇയേഴ്സ് അപ്പോൾ എയ്റ്റി നയൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈൻ ആണ് പോയിന്റ് ഓഫ് ടൈമാണ് അതുകൊണ്ടാണ് സിൻസ് തേർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പീരിയഡ് ഓഫ് ടൈമാണ് ഫോർ തേർട്ടി ഇയേഴ്സ് അപ്പോഴാണ് ഫോർ വന്നത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജെഡ് പ്ലസ് അവർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വേർബ് പിന്നെ സിൻസ് ഫോറും വരുന്നു സിൻസ് ഫോറും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഈ പറഞ്ഞ ബീനൊന്നും ഇല്ലെങ്കിൽ ഓപ്ഷൻ തന്ത്രി സെന്റൻസിനാകെ ബീൻ ഒന്നും ഇല്ല എങ്കിൽ മാത്രമേ എന്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ പ്രസന്റ് പെർഫെക്റ്റിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ നോർമലി ഇവിടെ തന്നെ ആൻസർ കാണും അപ്പോൾ പാസ്റ്റിൽ ആരംഭിച്ച ഒരു പ്രവർത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് നയൻറ്റീൻറ്റി ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ തേർട്ടി ഇയേഴ്സ് ഇതൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ആപ്ലിക്കേഷൻ ആണ് ചോദിക്കാറുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിൻസ് ഈസ് യൂസ്ഡ് വിത്ത് എ പോയിന്റ് ഓഫ് ടൈം സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് ദാറ്റ് ഈസ് സിൻസ് നയൻ സിൻസ് ഏപ്രിൽ സിൻസ് സൺഡേ ഫോർ ഈസ് യൂസ്ഡ് വിത്ത് എ പീരീഡ് ഓഫ് ടൈം ഫോർ ഫൈവ് ഇയേഴ്സ് ഫോർ ടു അവേഴ്സ് ഫോർ ടെൻ മിനിറ്റ്സ് അല്ലെ ഇത് മനസ്സിണോ ഈ ടൂ ഈസ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും സിൻസ് നയൻറ്റീൻ എയ്റ്റി നയൻ അതൊരു പോയിന്റ് ഓഫ് ടൈം ആണ് സിൻസ് ഏപ്രിൽ ഒരു പോയിന്റ് ഓഫ് ടൈം സിൻസ് സൺഡേ ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് പക്ഷേ ഫോർ ഫൈവ് ഇയേഴ്സ് ഒരു പീരിയഡാണ് അഞ്ച് വർഷം എന്ന് പറഞ്ഞ ഒരു കാലാവധി ആണ് ും ഫോറും വെച്ചൊരു ആപ്ലിക്കേഷൻ ആണ് ആ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് ഐൻജി ഫോം ഓഫ് ദി വേർബ് ലാസ്റ്റ് സിൻസ് ഓഫ് ഫോറോ കാണും അപ്പോൾ താന്ത്രിക സെന്റൻസിൽ ഈ പറഞ്ഞ ബീനൊക്കെ കണ്ടില്ല എങ്കിൽ ഐ എൻജി ഫോം ഓഫ് ദി വെർബിന് പകരം ബി ത്രീ ഫോം ആണെങ്കിൽ നമുക്ക് പെർഫെക്ടിന്റെ സ്ട്രക്ചറിൽ സിൻസും ഇപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഈ പഠിച്ച ഇത്രയും പോയിന്റ്സിനെ ഡിപെൻഡ് ചെയ്താണ് പി എസ് സിയുടെ ഭൂരിഭാഗം ചോദ്യങ്ങളും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത് ഇനി ചിലപ്പോഴൊക്കെ ചില സെൻറ്റൻസിൽ ഒന്നിലധികം ടെൻസുകൾ കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് റെയർ ആയിട്ട് അതൊരു തിയറി ആയിട്ടൊന്നും കാണാതെ പഠിക്കേണ്ട നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ കൂടെ പറഞ്ഞു പോകാം അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് അല്ലാതെ ഇതിൻ്റെ കൂടെ പഠിച്ചത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഈ പോയിന്റുകൾ കൃത്യമായി തന്നെ പഠിക്കുക റിവൈസ് ചെയ്യുക ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇനി പി എസ് സിയുടെ കളക്ട് ചെയ്ത കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ക്വസ്റ്റ്യൻ പറയുന്നതിൻ്റെ ആൻസർ പറയുന്നു അതിൻ്റെ റീസൺ പറയുന്നു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം അപ്പോൾ ക്ലാസ്സുകൾ എൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന എല്ലാവരും ഈ ഭാഗം നന്നായി തന്നെ ഏറ്റവും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക ഉടൻ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്ത് പ്രസന്റ്സുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും പിന്നെ ഞാൻ പറഞ്ഞിട്ട് കംപ്ലൈൻറ് ക്വസ്റ്റിനും അതിൻ്റെ ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവർക്കും പൂർണ്ണമായും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്